വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റി നടത്തിയ തെളിവെടുപ്പിൽ പരാതി പ്രളയം. നൂറുകണക്കിന് ആളുകളാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന തെളിവെടുപ്പിൽ പരാതിയുമായി എത്തിയത്. സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് KCB സമർപ്പിച്ച ശുപാർശകളിന്മേൽ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിലാണ് പരാതി പറയാൻ നൂറുകണക്കിന് ആളുകൾ എത്തിയത്. കമ്മീഷൻ ചെയർമാൻ TK ജോസിൻ്റെ നേതൃത്വത്തിൽ നളന്ദ ഓഡിറ്റോറിയത്തിലായിരുന്നു തെളിവെടുപ്പ്. ജനബാഹുല്യം കാരണം ആദ്യം നിശ്ചയിച്ച ഓഡിറ്റോറിയം മതിയാവാതെ വന്നതോടെ കൂടുതൽ സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഹാൾ നിറഞ്ഞു കവിഞ്ഞതോടെ ഹിയറിംഗിനായി എത്തിയവർ ബഹളം വയ്ക്കുകയും ചെയ്തു. 750 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള നളന്ദയിൽ തന്നെ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് പരിപാടി മാറ്റാൻ ചെയർമാൻ KCB ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 11:30 ഹാൾ മാറ്റിയത്. രാവിലെ 11 നടക്കുമെന്നറിയിച്ച തെളിവെടുപ്പിനായി കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ഉപഭോക്താക്കളും ഉപഭോക്തൃ സംഘടനകളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും 10 മുമ്പായി രജിസ്ട്രേഷൻ കൗണ്ടർ മുമ്പിൽ ക്യൂ നിൽക്കൽ ആരംഭിച്ചിരുന്നു. പൊതുപ്രവർത്തകനായ അഡ്വക്കേറ്റ് വിൽസൺ തോമസ് മാത്യുവിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിനെ തുടർന്നാണ് ജനക്കൂട്ടം തെളിവെടുപ്പിനായി എത്തിയത്. മുൻകാലങ്ങളിൽ തെളിവെടുപ്പ് നടത്തുമ്പോൾ 50-60 പേരാണ് പരമാവധി എത്താറുണ്ടായിരുന്നത്. ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷ നളന്ദ പരിസരത്ത് ഒരുക്കിയിരുന്നു. ഉച്ചഭാഷണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരു ഹാളിൽ നിന്ന് മറ്റൊരു ഹാളിലേക്ക് മാറ്റുന്നതിനുള്ള പ്രക്രിയകൾ പൂർത്തിയാവുന്നതിനു വേണ്ടി 30 മിനിറ്റിലധികം സമയമെടുത്തു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കരുതെന്നും വർഷങ്ങളായി ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന മീറ്റർ വാടകയുമായി ബന്ധപ്പെട്ട GST ചാർജ് ഉൾപ്പെടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള അധിക ചാർജുകൾ പിൻവലിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു പ്രധാനമായി ആവശ്യമുയർന്നത്. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാതെ വൈദ്യുതി ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള പ്രധാന സ്ഥലങ്ങളിൽ പരസ്യബോർഡുകൾ സ്ഥാപിച്ചും വൈദ്യുതി ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റ് ഹൗസുകൾ വലിയ തുക നിരക്കിൽ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകാൻ തയ്യാറാവണമെന്നും വൻകിടക്കാരിൽ നിന്ന് കുടിശ്ശികയായി ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കണമെന്നും ആം ആദ്മി പാർട്ടി കൺവീനർ ഷൗക്കത്ത് അലി എരോത്ത് ആവശ്യപ്പെട്ടു. നിലവിൽ മേഖലാ തലങ്ങളിൽ മാത്രം നടന്നുവരുന്ന തെളിവെടുപ്പുകൾ എല്ലാ ജില്ലകളിലും നടത്തണമെന്ന നിർദ്ദേശം യോഗത്തിൽ ഉയർന്നു. നിലവിലെ ദ്വൈമാസ ബില്ലിംഗ് രീതിക്ക് പകരം ഓരോ മാസവും ബില്ല് നൽകുന്ന രീതി നടപ്പാക്കുക, വൈദ്യുതി ബില്ലുകൾ മലയാളത്തിലാക്കുക, സ്മാർട്ട് മീറ്റർ സംവിധാനം നടപ്പാക്കുക എന്നീ നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു. CTV പ്രാദേശിക വാർത്ത, കോഴിക്കോട്.